ഹായ് ഹലോ ഫ്രണ്ട്സ്, എം ജെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞു ബോട്ടിലാട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. ദാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന നൂല് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ബോട്ടിലാട്ടാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത് കാണുന്ന കുഞ്ഞു ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഇതാ ഞാൻ മൂന്ന് കളറിലുള്ള നമ്മൾ തയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ത്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്ന് കളറിലുള്ള നൂലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഈ മൂന്ന് കളർ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഈ നൂല് നമ്മളിങ്ങനെ ലെയർ ലെയർ ആക്കിയിട്ട് എടുക്കില്ലേ, രണ്ടും മൂന്നും നാലും ഒക്കെ ലെയർ ആക്കിയിട്ട് ഇത്തിരി കട്ടി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് വുള്ളൺ ത്രെഡിൽ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് വുള്ളൺ ത്രെഡ് ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ ആകെ രണ്ട് കളറേ കിട്ടിയുള്ളൂ, അവിടെ വേറെ ഒരു കളറും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നൂല് വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഈ നൂലിങ്ങനെ രണ്ടും മൂന്നും നാലും മടക്കാക്കിയിട്ട് ഇതാ ഇതുപോലെ കട്ടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു എട്ട് മടക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, എട്ടോ പത്തോ മടക്കുണ്ടാവും. ഇതാ ഈ ഒരു വണ്ണത്തിലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ വുള്ളൺ ത്രെഡിൻ്റെ വണ്ണത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കളറിലും ഞാൻ ഇതിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നീളമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം, കാരണം നമുക്ക് കുറച്ചധികം ഇത് ആവശ്യമുണ്ട്. അപ്പം നമ്മളിതിങ്ങനെ ആവശ്യമുള്ള നീളത്തിന് എടുത്തിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് നമുക്ക് പറ്റുന്ന പോലെ നീളം എടുത്തിട്ട് നമ്മളിത് മുടി പിന്നുന്നത് പോലെ പിന്നിയെടുക്കാൻ പോവാണേ. അപ്പോൾ അതായത് ഈ മൂന്ന് കളറും ഇതുപോലെ വെച്ചിട്ട് ഞാൻ മുടി മെടയുന്ന പോലെ മെടഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ മുടി മെടയുന്ന പോലെ ഇങ്ങനെ മെടയുന്നതാണ് ഇതിൽ കുറച്ച് പണി കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ശ്രദ്ധിച്ച് നമുക്കിത് മെടഞ്ഞെടുക്കാം. ഞാനിത് അടിയിലേക്ക് മെടയും തോറും മുകളിൽ നിന്ന് അഴിഞ്ഞു പോരുകയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മെടഞ്ഞെടുക്കാനായിട്ട്. ഇത് മൂന്ന് കളറും കൂടി ഇങ്ങനെ മെടഞ്ഞെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് മെടഞ്ഞെടുക്കാം. നമുക്ക് ഞാൻ കുറച്ച് മെടഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, കണ്ടോ, മൂന്ന് കളറും കൂടി ഇങ്ങനെ മെടഞ്ഞത് കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് മെടഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് നീളം ഇങ്ങനെ മെടഞ്ഞെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതിൻ്റെ അറ്റം ഞാനൊരു കെട്ടിട്ട് കൊടുത്ത കേട്ടോ. ഞാൻ അടിയിലേക്ക് മെടഞ്ഞ് വരും തോറും മുകളിൽ നിന്ന് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വരികയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കെട്ടിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഒരു ചെറുതായിട്ടൊരു കെട്ടിട്ട് കൊടുത്തു. അത് കഴിഞ്ഞതാ ഇത്രയും നീളം ഞാൻ മെടഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വൈറ്റ് കുറച്ച് നീളമുണ്ട്, ബ്ലൂവും ഈ പിങ്കും നീളം കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ആക്കി വെച്ചിട്ടുള്ള വേറെ നൂലെടുത്തിട്ട് നമ്മളിതിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് ഈസിയാണ് കേട്ടോ. അതായത് ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാ കളറിലും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കഴിയുന്നതിനനുസരിച്ച് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഈ ബ്ലൂ കളറുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒന്ന് ഇങ്ങനെ പിരിച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ കുറച്ച് നീളം ഇങ്ങനെ ബാക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇതാ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് നമുക്കിത് മെടഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചെറിയൊരു ഇങ്ങനെ ആ ജോയിൻ്റ് ചെയ്ത തുമ്പ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ കണ്ടോ. അങ്ങനെ പിരിക്കുമ്പോൾ നമുക്കൊന്ന് ആ ജോയിൻ്റ് ചെയ്യണ ഭാഗം ഒന്ന് മെടയാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാനിതിങ്ങനെ കാണിക്കുന്നതിനെക്കാട്ടിലും. അപ്പോൾ ചെറിയൊരു തുമ്പ് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്നുണ്ട് അല്ലേ, അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അഴിഞ്ഞു പോരുമൊന്നുമില്ല, നമ്മൾ നന്നായി മെടഞ്ഞ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ അത് അഴിഞ്ഞു പോരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ എടുക്കുന്ന ബോട്ടിലിന് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അത്രയും നീളത്തിൽ വേണം ഇത് മുടഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇത് ക്ഷമയോടെ, ഇത് ഈസിയാണ്, പക്ഷേ ക്ഷമയോടെ നമ്മളിത് മെടഞ്ഞെടുക്കണം. കണ്ടോ, ആ തുമ്പ് കട്ട് ചെയ്ത് കളയാം നമുക്ക് ലാസ്റ്റ്. ഇപ്പോൾ ഇതാ ഞാനിതാ കുറച്ചധികം നീളത്തിൽ ഇതിങ്ങനെ മെടഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. ആ മൂന്ന് കളറും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയില്ലേ. അപ്പം നിങ്ങൾക്ക് ഏത് കളർ കോമ്പിനേഷൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു ബോട്ടിലാണ് എടുത്തേക്കുന്നത്. വലിയ ബോട്ടിലൊക്കെ എടുക്കുമ്പോൾ ഇനിയും ഒരുപാട് മെടയേണ്ടി വരും. അപ്പം ഞാൻ ചെറിയ ബോട്ടിലെടുത്തുന്നേ ഉള്ളൂ. വലിയ ബോട്ടിലും ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമ്മൾ ത്രെഡ് ചുറ്റുന്ന പോലെ തന്നെയാണ്. അപ്പം ഞാൻ അടിയിൽ നിന്നാണ് ചുറ്റി തുടങ്ങുന്നത്. അപ്പോൾ ഗം വെച്ചിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പം മുകളിൽ നിന്ന് താഴേക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമ്മൾ എങ്ങനെയാണ് ചുറ്റാറെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇത് കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ചുറ്റാനായിട്ട്. നമ്മൾ മുടഞ്ഞെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇത് ചുറ്റിയെടുക്കാനായിട്ട്, ഈ മുടഞ്ഞത് ചുറ്റിയെടുക്കാനായിട്ട് നമുക്ക് നല്ല സുഖമാണ് കേട്ടോ.
ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഈ മെടഞ്ഞെടുക്കുന്നത് മാത്രമാണ് നമുക്ക് ഈ മുടി പിന്നുന്ന പോലെ പിന്നി എടുക്കാൻ മാത്രമാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. അത് ബുദ്ധിമുട്ടല്ല, ക്ഷമയോടെ കുറച്ച് സമയമെടുത്ത് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കുപ്പിയുടെ ഷേപ്പ് വരുന്ന ഭാഗങ്ങളൊക്കെ ഗമ്മ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ചുറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഈ കുപ്പിയുടെ ഒരേപോലെ വരുന്ന ഈ ഒരു ഭാഗത്തൊന്നും ഗമ്മ് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് ചുറ്റിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ അങ്ങ് റൗണ്ട് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. അതിൻ്റെ കുറച്ചുകൂടി മുകളിലേക്ക് വന്ന ആ ഒരു ഷേപ്പ് മാറുന്ന അവിടെ വരുമ്പോൾ കണ്ടോതാ, ഇവിടെ എത്തുമ്പോൾ നമുക്ക് കുറച്ച് ഗമ്മ് തേച്ച് കൊടുത്തിട്ട് അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ചുറ്റിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചുറ്റാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഈ മൂന്ന് കളറും കൂടി വന്നപ്പോൾ. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ മുടി പിന്നുന്ന പോലെ ന്യൂസ് പേപ്പർ പൈപ്പ്സ് വെച്ചിട്ട് പിന്നീട്ടൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു വുളൺ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് കാണണം കേട്ടോ. ഇപ്പോൾ അതാ നമ്മളിത് മുഴുവനായിട്ടും ചുറ്റിക്കഴിഞ്ഞു. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട്, കണ്ടോ. അങ്ങനെ മൂന്ന് കളറും കൂടി വന്ന് ഇതിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പിന്നിയിട്ടതാണെന്നോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂല് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നൂലാണെന്നോ ഒന്നും മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഞാനിതൊന്ന് ഭംഗിയാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടി തന്നെ നമ്മൾ ഡ്രസ്സിലൊക്കെ വെക്കില്ലേ ഗ്ലാസിൻ്റെ മുകളിൽ വെക്കുന്ന ഫ്രെയിം, അപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് കളറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ അതൊരു ഭംഗിയില്ലാത്ത പോലെ, അപ്പോൾ ഞാൻ റെഡ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെഡ് വെക്കുമ്പോൾ എൻ്റെ അടുത്ത് ഗ്ലാസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഗ്ലാസ്സൊക്കെ കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഷെല്ല് വെച്ചിട്ട് കണ്ടോ സെൻറ്ററിൽ, അപ്പോൾ ഒരു ഗോൾഡ് കളറ് സെൻറ്ററിൽ ഗ്ലാസ് ഇരിക്കുന്ന പോലെ തോന്നും, കണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അതൊന്ന് വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ഗമ്മ് ഫെവിക്കോൾ തന്നെ മതി ഇതൊക്കെ വെക്കാനായിട്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഷെല്ല് ഗമ്മ് വെച്ചിട്ട് വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ഫ്രെയിമിൽ ഒരു സൈഡ് ഗമ്മ് വെച്ചിട്ട് അതും ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഇതാ ഞാൻ അത് ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്തു. അപ്പം എൻ്റെ അടുത്ത് അത് ഒരെണ്ണം ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഒട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഈ ഒരു റെഡ് തന്നെ ഇതിൻ്റെ കഴുത്ത് ഭാഗത്തും അടിഭാഗത്തും വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന്. അങ്ങനെ ഞാൻ ഇതാ മുകൾ ഭാഗത്തും അടിഭാഗത്തും റെഡ് വുള്ളൻ ത്രെഡ് വെച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് മൂന്ന് ലൈൻ അങ്ങോട്ട് ചുറ്റിയിട്ടുള്ളൂ, മൂന്നാല് ലൈൻ ഇങ്ങനെ മുകളിലും അടിയിലും ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു കുപ്പി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഭംഗി പറയാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ബോട്ടിൽ കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന, ബോട്ടിൽ ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.